ഞാൻ അഡ്വക്കേറ്റ് എഡി ബെന്യു. പല വാർത്തകളും നമ്മളെ അന്താളിപ്പിക്കുന്നതാണ്. ചിലപ്പോൾ പ്രസവിച്ച അമ്മ കുട്ടിയെ ഉപേക്ഷിച്ചു പോകുന്നു, അത്തരം വാർത്തകൾ ധാരാളമുണ്ട്. ചില സന്ദർഭങ്ങളിൽ ഈ അമ്മ തന്നെ കുട്ടിയെ വധിക്കുന്നു. ഒരുപക്ഷെ സാഹചര്യങ്ങളായിരിക്കാം അവരെ അതെല്ലാം ചെയ്യിക്കുന്നത്. പക്ഷേ നിയമപരമായും ധാർമ്മികമായും അത് വലിയ തെറ്റാണെന്ന് തന്നെ പറയേണ്ടി വരും. സ്വന്തം കുട്ടിയെ വധിക്കുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തെറ്റായ കാര്യം തന്നെയാണ്. അത്ര തീവ്രമല്ലാത്തതും എന്നാൽ കുറ്റകരവുമായ മറ്റൊരു സെക്ഷനെ കുറിച്ചാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ജനനം ഒളിച്ചു വയ്ക്കുന്ന ഒരവസ്ഥ. അതായത് ഒരു കുട്ടിക്ക് ജന്മം നൽകുന്നു, ഒരു പക്ഷേ ആ കുട്ടി ജനനത്തിന് മുമ്പേ മരിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ജനന സമയത്ത് മരിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ജനനത്തിന് ശേഷം മരിച്ചിട്ടുണ്ടായിരിക്കാം. അങ്ങനെ മരിച്ചു പോകുമ്പോൾ ആ മൃതശരീരം, ആ കുട്ടിയുടെ മൃതശരീരം രഹസ്യമായി നീക്കം ചെയ്ത് അത് മറ്റുള്ളവരിൽ നിന്ന് ഒളിച്ചു വയ്ക്കുന്ന ഒരു നടപടി കുറ്റമായിട്ടാണ് ഇന്ത്യ ശിക്ഷ നിയമം പറയുന്നത്. അതായത് ആ കുഞ്ഞിൻ്റെ ജഡത്തെ, ആ മൃതശരീരം രഹസ്യമായി നീക്കം ചെയ്ത് ജനനം ഒളിച്ചു വയ്ക്കുക, അല്ലെങ്കിൽ ജനനം മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വയ്ക്കുക, അങ്ങനെ മനഃപൂർവ്വമായിട്ട് ആ ജനനത്തെ മറ്റുള്ളവരുടെ മുമ്പാകെ കൊണ്ടുവരാതെ ഇരിക്കുന്ന നടപടി. അങ്ങനെ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുകയോ മറച്ചു വയ്ക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യ ശിക്ഷാ നിയമം 318 വകുപ്പ് പ്രകാരം അത് കുറ്റകരമായ ഒരു സംഗതിയാണ്. പലപ്പോഴും നമുക്ക് തോന്നും കുട്ടി മരണപ്പെട്ടില്ലേ, കൊലപാതകമല്ല, കുട്ടി മരണപ്പെട്ടാണ്, സ്വാഭാവികമായി മരണപ്പെട്ടാണ്. അതായത് പ്രസവത്തിന് തൊട്ട് മുമ്പായിട്ട് മരണപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ പ്രസവ സമയത്ത് മരണപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ പ്രസവത്തിന് ശേഷം മരണപ്പെട്ടതായിരിക്കാം. ആര് കൊന്നൊന്നുമല്ല. പക്ഷെ അത്തരം സാഹചര്യത്തിൽ പോലും അത് മറ്റാളുകളെ അറിയിക്കാതെ ആ കുട്ടിയെ മറവ് ചെയ്താൽ, രഹസ്യമാക്കി വെച്ചാൽ, ഒളിച്ചു വെച്ചാൽ അത് കുറ്റകരമാണ് എന്നാണ് നിയമം പറയുന്നത്. 2 വർഷത്തോളം തടവ് ലഭിക്കാവുന്ന ഒരു കുറ്റമാണിത്. 2 വർഷത്തോളം തടവ് ലഭിക്കാം. അതോടൊപ്പം തന്നെ ഈ കുറ്റത്തിന് പിഴ ശിക്ഷയുമുണ്ട്, അല്ലെങ്കിൽ രണ്ടും കൂടിയും വിധിക്കാം. അപ്പോൾ 2 വർഷത്തോളം തടവ് അല്ലെങ്കിൽ പിഴ അല്ലെങ്കിൽ രണ്ടും ചേർത്ത് ശിക്ഷിക്കുവാനുള്ള അധികാരം ഇന്ത്യ ശിക്ഷാ നിയമം നൽകുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഈ കുറ്റത്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഗനൈസബിളാണ്. കോഗനൈസബിൾ എന്ന് പറഞ്ഞാൽ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. ഈ ഒരു സംഭവത്തിലെ പ്രതിയായ വ്യക്തിയെ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. പക്ഷേ അത് ജാമ്യം കിട്ടാവുന്ന ഒരു കുറ്റമാണ്. വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറ്റം ജാമ്യം ലഭിക്കാവുന്ന ഒന്നാണ്. പിന്നെ അതുപോലെ തന്നെ കോടതി മുമ്പാകെ ഇത് ഒത്തുതീർപ്പാക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു കുറ്റമാണ്. ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റിന് മുമ്പാകെയാണ് ഇത്തരത്തിലുള്ള കേസുകൾ പരിഗണനയ്ക്ക് വരിക, അവിടെയാണ് ഇതിൻ്റെ ട്രയൽ നടത്തുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ സെക്ഷനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഇത്രയും മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ജനനത്തിന് മുമ്പാകാം, ജനന സമയത്താകാം, ജനനത്തിന് ശേഷമാകാം ആ കുട്ടി മരിച്ചു പോകുന്നു, അത് മറ്റുള്ളവരിൽ നിന്ന് ഒളിച്ചു വയ്ക്കുന്നതിൻ്റെ ഭാഗമായി ആ മൃതശരീരം രഹസ്യമായി നീക്കം ചെയ്യുന്നു, അതുപോലെ തന്നെ അതിനെ രഹസ്യമായി കുഴിച്ചു മൂടുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇത് കുറ്റകരമായ ഒരു സംഗതിയാണ് എന്നാണ് നമ്മൾ തിരിച്ചറിയപ്പെടേണ്ടത്. ഇത് ഇതിൻ്റെ നിയമപരമായ വശം. മറ്റൊരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്തരത്തിലുള്ളൊരു സംഗതി തീർച്ചയായിട്ടും രഹസ്യമായി വെക്കേണ്ട ഒന്നല്ല. ഒരു കുട്ടിയെ പ്രസവിച്ചു കഴിഞ്ഞാൽ അത് രഹസ്യമായി മാറ്റിവെച്ചുകൊണ്ട് അതിനെ മറവ് ചെയ്യുന്ന ആ നടപടി
ധാർമ്മികമായും തെറ്റായ ഒരു സംഗതിയാണ് എന്നത് കൂടി പറയേണ്ടി വരും. എന്തായാലും ഈ സെക്ഷനെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായൊരു ധാരണ ലഭിച്ചു എന്ന് കരുതുന്നു. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.